മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. ഖജനാവ് കാലിയായതിനാൽ ബില്ലുകൾ മാറുന്നതിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. ധനമന്ത്രാലയം അറിയാതെ ബില്ലുകൾ മാറി നൽകരുതെന്ന് അതീവ രഹസ്യ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. സാമ്പത്തിക വർഷാവസാനം പ്രഖ്യാപിച്ച ട്രഷറി നിയന്ത്രണം വരുമാസങ്ങളിലും വേണ്ടിവരുമെന്നാണ് വ്യക്തമാകുന്നത്. ഈ സാഹചര്യത്തിലാണ് ധനവകുപ്പ് അതീവ രഹസ്യ സർക്കുലർ വകുപ്പ് സെക്രട്ടറിമാർക്ക് കൈമാറിയത്. ട്രഷറിയിൽ ശേഷിക്കുന്നത് വെറും 4,000 കോടി രൂപ മാത്രം. ശമ്പളവും പെൻഷനും നൽകാൻ ഇത്രയും തുക തന്നെ വേണം. ട്രഷറി പൂട്ടേണ്ട ഗുരുതര സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുകളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കരാർ ബില്ലുകളെല്ലാം ഈ മാസം തന്നെ മാറി നൽകണം. അതോടൊപ്പം വിവിധ വകുപ്പുകൾക്ക് വാർഷിക പദ്ധതി പ്രകാരം നൽകേണ്ട തുകയും മാർച്ച് അവസാനം നൽകണം. എന്നാൽ ക്ഷേമ പെൻഷനുകൾ നൽകാൻ പോലും ട്രഷറിയിൽ പണമില്ല. 5,000 കോടി രൂപ 7,000 കോടി രൂപ വരെ അവസാനത്തെ ഒരു മാസം മാർച്ചിലാണ് ചെലവാക്കുന്നത്. സർക്കാർ പറയുന്നു ഇപ്പോൾ മാർച്ചിലുള്ള ബില്ലുകൾ ഇനി ഏപ്രിലേക്ക് പാസ്സാക്കാമെന്ന്. പക്ഷേ ഏപ്രിൽ പാസ്സാക്കാൻ എവിടെ വരുമ, അല്ലെങ്കിൽ എവിടെ സോഴ്സ്? അപ്പോൾ മാർച്ചിൽ പലപ്പോഴും 7,000-8,000 കോടി രൂപയുടെ എക്സ്പെൻഡിച്ചറാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ട്രഷറിയിൽ 100,000 രൂപയുടെ മുകളിലുള്ള തുക പോലും പാസ്സാവില്ല എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. അതുകൊണ്ട് ഈ ഇപ്പോൾ ഈ തരത്തിൽ കുറച്ച് പണം കടമെടുത്താലും കാര്യങ്ങൾ മെച്ചമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ല. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് സഹകരണ ബാങ്കുകളിൽ നിന്നും 5,000 കോടി രൂപ വായ്പയെടുക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിനുള്ള നടപടിക്രമങ്ങൾ പോലും ആരംഭിച്ചിട്ടില്ല. സാമ്പത്തിക വർഷ അവസാനമായതിനാൽ പണം നൽകാനാവില്ലെന്ന് കാണിച്ച് ബാങ്കുകളും വിമുഖത കാണിക്കുന്നു. അടിയന്തര പ്രാധാന്യമുള്ള ബില്ലുകൾക്ക് മാത്രം അനുമതി നൽകി മറ്റുള്ളവ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് മാറ്റിവെക്കാനാണ് നിർദ്ദേശം. ബില്ലുകൾ മാറ്റാൻ കഴിയാത്തതോടെ കരാർ പണികളും നിലയ്ക്കും. സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമായതിനാൽ സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പോലും ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അതിലുപരിയായി നവകേരള നിർമ്മാണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ മുടങ്ങാനും സാധ്യതയുണ്ട്.